അപ്പോൾ നമ്മുടെ ഗിരിജ തിയേറ്ററിലാണ് നമ്മുടെ ഹോസ്റ്റലിൽ കളിക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഷോ 9 മണിക്കുള്ള ഷോ കഴിഞ്ഞു, ഇത് രണ്ടാമത്തെ ഷോ ആണ്, നൂൺ ഷോ ആണ് ഇപ്പോൾ ആരംഭിക്കുന്നത്. അപ്പോൾ ജയറാമിൻ്റെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി മമ്മൂക്കയുടെ ബോർഡുകൾ ഇവിടെ നിറയുന്നതാണ്. അപ്പോൾ നമ്മൾ വിജയിച്ചേക്കാളും പടം ഗംഭീര സിനിമയായിട്ടുണ്ട്. എന്തായാലും മിഥുൻ മാനുവലിൻ്റെ ഹിറ്റ് ലിസ്റ്റിൽ ഈ സിനിമ കൂടി കയറിയിരിക്കുകയാണ്. കുറേ കാര്യങ്ങൾ നമുക്ക് പറയാൻ സാധിക്കുന്നില്ല, കാരണം കുറേ കാര്യങ്ങൾ മുടി വയ്ക്കേണ്ടതുള്ളത് കൊണ്ട് തൽക്കാലിപ്പൊന്നും ഞാൻ പറയുന്നില്ല. എന്തായാലും എത്രയും പെട്ടെന്ന് നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുന്ന സിനിമ, കാരണം എന്താണെങ്കിൽ സിനിമ കണ്ടില്ലെങ്കിൽ ഇതിൻ്റെ സസ്പെൻസ് ലീക്കാവുന്നതിന് മുമ്പ് തന്നെ കാണാം ഈ സിനിമ. ഓക്കെ, അപ്പോൾ തൃശ്ശൂർ ഗിരിജ തിയേറ്ററിൽ നിന്നും ദാസേട്ടൻ തൃശ്ശൂർ. ഹായ്, നമസ്കാരം, ദാസേട്ടനാണ് തൃശ്ശൂരിൽ നിന്ന്. ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ഗിരിജ തിയേറ്ററിലാണ്. ഇപ്പോൾ ഓസ്ലർ, അബ്രഹാം ഓസ്ലർ എന്ന സിനിമ കണ്ടു കഴിഞ്ഞു. അതിനെപ്പറ്റി രണ്ട് വാക്ക് പറയാനാണ് ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ളത്. എന്തായാലും പടം ഗംഭീര പടമാണ്, ജയറാമിന് വമ്പൻ തിരിച്ചുവരവാണ്. മമ്മൂക്ക ഒരു നല്ല കഥാപാത്രം ചെയ്തിട്ടുണ്ട്. കൂടുതൽ ഞാൻ പറയുന്നില്ല, കാരണം സസ്പെൻസാണ്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞാൽ എന്താ പറയുക, സിനിമേനെ അത് ബാധിക്കും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും തിയേറ്ററിൽ വന്ന് കാണാം. അതുപോലെ തന്നെ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള കഥാപാത്രങ്ങൾ എല്ലാവരും ഗംഭീര പെർഫോമൻസാണ്. പലരുടെയും കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ അത് എന്താ പറയുക, അത് സിനിമാസ്വാദനത്തെ ബാധിക്കുന്നത് കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. എന്തായാലും സിനിമയുടെ മറ്റുള്ള എല്ലാ റിവ്യൂസും വരട്ടെ, അതിന് ശേഷം കൂടുതൽ പറയാം. എന്തായാലും മമ്മൂക്കയ്ക്ക് നല്ല റോളുണ്ട് എന്ന് പറയാൻ ധൈര്യമായിട്ട് പറയാൻ സാധിക്കും. കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇപ്പോൾ തന്നെ എന്തായാലും സിനിമേനെ ബാധിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട്, ഒരു സസ്പെൻസ് ഉള്ളതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. എന്തായാലും നമ്മൾ വിചാരിച്ചേക്കാളും എന്താ പറയുക, ഒരു 50% വിചാരിച്ചിട്ടുണ്ടെങ്കിൽ 80% സിനിമയുണ്ട്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഹോസ്റ്റൽ എന്ന സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കാം. പ്രത്യേകത എന്താണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, മിഥുൻ മാനുവൽ തോമസിൻ്റെ സിനിമ എന്ന് പറഞ്ഞാൽ 80% നമുക്ക് ധൈര്യമായിട്ട് കാണാൻ സാധിക്കുന്ന സിനിമയാണ്. അതുകൊണ്ട് തന്നെ പറയാം, 80% ഉറപ്പായിട്ട് നമുക്ക് ധൈര്യമായിട്ട് മിഥുൻ മാനുവൽ തോമസിൻ്റെ സിനിമ കാണാം എന്നുള്ളത് ഈ സിനിമയും കൂടി ഉറപ്പാക്കിയിരിക്കുകയാണ്. എന്തായാലും ഒരു ലാഗുമില്ലാതെ വളരെ നല്ല രീതിയിലുള്ളൊരു കുറ്റന്വേഷണ സിനിമയാണിത്. അപ്പോൾ എല്ലാവർക്കും തിയേറ്ററുകളിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ ഈ സിനിമ പോയിട്ട് കാണണം. അല്ലെങ്കിൽ എന്താണെങ്കിൽ സസ്പെൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയും. അറിഞ്ഞിട്ട് പോയി കാണുന്നേക്കാളും നല്ലത് ഇന്ന് തന്നെ തിയേറ്ററിൽ പോയി കാണണം, ഇപ്പോൾ തന്നെ തിയേറ്ററിൽ പോയി കാണണം. അല്ലെങ്കിൽ ഇത് എങ്ങനെയെങ്കിലും പുറത്തേക്ക് വന്നാൽ കഥകൾ ചിലപ്പോൾ ഇന്ന് വൈകുന്നേരം പോയി സിനിമയുടെ കഥ മൊത്തം പുറത്തേക്ക് പോകും. അപ്പോൾ എത്രയും പെട്ടെന്ന് തിയേറ്ററിൽ പോയി സിനിമ കാണാം. എന്തായാലും സിനിമ ഗംഭീര സിനിമയാണ്, കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, കാരണം എൻ്റെ വായിൽ നിന്ന് വീണു പോകും. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ തിയേറ്ററിൽ ഓടുക, ഓടുക, ടിക്കറ്റ് എടുക്കുക. അപ്പോൾ എബ്രഹാം ഹോസ്ലർ എന്തായാലും ജയറാമിൻ്റെ ഒരു മടങ്ങി വരവ് തന്നെയാണ് മമ്മൂക്കയുടെ ഗംഭീര കഥാപാത്രമാണ്. ഇത്ര മാത്രം പറയണല്ലോ. ഓക്കെ.